ഞാൻ കാശ്മീരിലെ കട്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യമായിട്ട് സുവിശേഷ വേലയ്ക്കായിട്ട് പോയത്. 1972 ഒക്ടോബർ 30-ാം തീയതി ഞാൻ ഒറ്റയ്ക്ക് അവിടെ ചെന്നു. നവംബർ 6-ാം തീയതി ഞാനും ലില്ലിയും 10 മാസം പ്രായമുള്ള അബിയുമായിട്ട് അവിടെ ചെന്നു. അടുത്തുള്ള സകല വീടുകളിലും കാണാവുന്ന പർവ്വതങ്ങളിലെ സകല വീടുകളിലും പോയി ഞാൻ യേശുവിനെ പറ്റി പറഞ്ഞു. എന്നാൽ അപ്പുറത്തുള്ള ഗ്രാമങ്ങളിൽ, അതായത് പോയാൽ തിരികെ വരാനൊക്കത്തില്ല, അന്ന് അവിടെ താമസിക്കണം, എവിടെ താമസിക്കും, ഏതെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ചോദിക്കും, ഞാൻ ഇവിടെ താമസിച്ചോട്ടെ. പർവ്വതത്തിലുള്ളവരൊക്കെ അങ്ങനെയാണ്, നല്ല മനുഷ്യരാണ്. അവർ താമസിക്കാൻ സൗകര്യം തരും, താമസിക്കാന്ന് വെച്ചാൽ അവർ കടക്ക തരും, ആഹാരം തരും. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കണം. എല്ലാ വീടുകളിലും താമസിപ്പിക്കത്തില്ല. ജാതിയൊക്കെ ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ ആരെങ്കിലും പാവപ്പെട്ട താഴ്ന്ന ജാതിക്കാർ മാത്രമേ താമസിപ്പിക്കത്തുള്ളൂ. കാരണം നമ്മൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് ഓക്കെ. എന്തുവായാലും ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ രാവിലെ പോയി വൈകിട്ട് വന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ പോകണം. ഞാൻ ആദ്യം പോയ പർവ്വത ഗ്രാമം സേർസുണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. വലിയ പ്രയാസമായിരുന്നു അവിടെ ചെല്ലാൻ. വണ്ടിയിൽ പോയിട്ട് റിയാസി വരെ പോയി. അവിടെ ഒരു സുവിശേഷ വേലക്കാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കും. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ നടക്കാൻ തുടങ്ങും. സേർസുണ്ട്, അവിടെ ഒരാളുടെ കൊണ്ടുപോകാനുള്ള ഒരാളുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 2-ാമത്തെ പർവ്വതത്തിലാണ്. വലിയൊരു പർവ്വതമാണ്, അതിന് തോക്കബാജ് പഹാഡ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കബളിപ്പിക്കുന്ന പർവ്വതം. ഇച്ചിരി ഉള്ളതെന്ന് വിചാരിക്കാനും മേളിൽ കയറുമ്പോഴാണ് പിന്നെ അതിൻ്റെ മേളിലൊരു പർവ്വതങ്ങളുണ്ട്, പിന്നെ അതിൻ്റെ മേളിൽ കയറി കഴിയുമ്പോഴാണ് പിന്നെ ഒരു പർവ്വതം. അങ്ങനെ 3 പർവ്വതങ്ങളാണ്. അപ്പോൾ അവിടെ പോകണം. ഞാനും എന്നെ കൊണ്ടുപോയ മനുഷ്യനും കൂടെ പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു അധ്യാപകനെ കണ്ടു. അപ്പോൾ എൻ്റെ കൊണ്ടിരുന്ന വെള്ളം അങ്ങ് തീരാറായി. ആ അധ്യാപകൻ പറഞ്ഞു, അധ്യാപകൻ ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ അവിടെ പോയി പഠിപ്പിക്കും, തീർന്നു, പിന്നെ ബാക്കിയുള്ള ദിവസമൊക്കെ കള്ള അറ്റൻഡൻസ് ഇടുകയാണ്. അയാളൊക്കെ പറഞ്ഞു, സാരമില്ല, ഈ പർവ്വതത്തിൻ്റെ മേളിലൊരു കുളമുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് വെള്ളം കുടിക്കാൻ നിങ്ങളുടെ ബോട്ടിലിനകത്ത് നിറയ്ക്കാം. ശരി, സമ്മതിച്ചു. ഞാൻ അവിടെ ചെന്നു. ആദ്യത്തെ യാത്രയാണ് പർവ്വതത്തിൽ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ചാളിനൊക്കെ പറഞ്ഞ് ഞാൻ ഈ വെള്ളം കാണിച്ചു തരാം എങ്ങനെയാണ്. ഞാൻ നോക്കിയപ്പോഴാണ് ഈ പർവ്വതത്തിൻ്റെ മുകളിൽ, ഈ 3-ാമത്തെ പർവ്വതത്തിൻ്റെ മേളിൽ, അവിടെ 4 വശത്തും പശുക്കളുടെയൊക്കെ ചാണകം കിടപ്പുണ്ട്, കുരങ്ങൻ്റെയും ചാണകം കിടപ്പുണ്ട്, കഷ്ടം കിടപ്പുണ്ട്. ഇതിനകത്തായി വെള്ളം എന്താ ദൈവമേ, ഇത് കുടിക്കണോ? ഞാൻ പറഞ്ഞ് ഞാൻ കുടിക്കുന്നില്ല. അയാൾ പറഞ്ഞില്ല, കുടിച്ചേ ഒക്കത്തുള്ളൂ, കാരണം ഇനി അടുത്ത വെള്ളം കാണണമെങ്കിൽ ഈ പർവ്വതമെല്ലാം ഇറങ്ങിച്ചെല്ലണം, അപ്പോഴത്തേക്ക് പിന്നെ ക്ഷണിച്ച് പോയതുവരെ കൊണ്ട് കുടിച്ചേ ഒക്കത്തുള്ളൂ. അയാൾ വെള്ളം എടുത്ത് തന്നെ കാണിച്ചു, എടുക്കാൻ പറഞ്ഞു. ഞാനും വെള്ളം ഇങ്ങനെ എടുത്തു. ക്രിമി, ഞാൻ പറഞ്ഞു ഇതിനകത്ത് ക്രിമി. അയാൾ പറഞ്ഞു, സാരമില്ല, മേളിൽ ഇങ്ങനെ കുടിച്ചോ, താഴെ ക്രിമി താഴെ കിടക്കും. ഞാൻ പറഞ്ഞു ഞാൻ കുടിക്കുന്നില്ല. അയാൾ പറഞ്ഞ് വഴി ചെന്ന് ചത്തുപോകും, അതുകൊണ്ട് കുടിച്ചാട്ടെ. അതുകൊണ്ട് ഞാനും വെള്ളം കുടിക്കാൻ പഠിച്ചു. അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചും വെച്ച് സേർസുണ്ടെന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ചെന്നു. അപ്പം എനിക്ക് പരിചയമുള്ള ഈ മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു വീട് കാണിച്ചു തന്നു. ഞാനവിടെ ചെന്നു. ആ വീട്ടിൽ താമസിക്കാൻ അവരെ സമ്മതിച്ചു. അവർ പറഞ്ഞു, യേശുവിനെ പറ്റി കേൾക്കാൻ താല്പര്യമുണ്ട്, രക്ഷയെ പറ്റി കേൾക്കുവാൻ, രക്ഷിതാവിനെ പറ്റി കേൾക്കുവാൻ, മുക്തി തരുന്നവൻ, മോക്ഷം തരുന്നവനായ ദൈവത്തെ. കാരണം ഞങ്ങളുടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കാർക്കും മോക്ഷം കിട്ടത്തില്ല, കാരണം ഞങ്ങളൊക്കെ അധർമ്മജാതികളാണ്, ഞങ്ങളൊക്കെ മൃഗങ്ങളൊക്കെ ചത്തു കഴിയുമ്പോൾ അതിനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന മനുഷ്യരാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മോക്ഷം കിട്ടത്തില്ല. മോക്ഷം കിട്ടുന്നത് ഉയർന്ന ജാതിക്കാർക്കേ ഉള്ളൂ. മോക്ഷം ഫ്രീ ആയിട്ട് തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ പറ്റി കേൾക്കണം. അപ്പോൾ ഞാൻ അവിടെ താമസിച്ചു, സുവിശേഷം പ്രസംഗിച്ചു. അവിടുത്തെ അമ്മച്ചി, വല്യമ്മച്ചി എന്ന് വിളിക്കാം അല്ലേ, വല്യമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമാണ് സുവിശേഷം കേൾക്കാൻ. ഞാനവിടെ താമസിച്ചു, ഒരു ദിവസം താമസിച്ചു, 2-ാമത്തെ ദിവസം അവർ 3-ാമത്തെ ദിവസം അവരെനിക്ക് ചായ ഉണ്ടാക്കി തന്നു. അവിടെ തീപ്പെട്ടി മാത്രമേ ഉള്ളൂ ബജാറിൽ നിന്ന് കിട്ടുന്നത്, പിന്നെ വസ്ത്രവും അതെങ്ങനെയാണ് വാങ്ങിക്കുന്നത്. അവിടെയൊക്കെ കിട്ടുന്ന പാലൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പാട ഇങ്ങനെ വടിച്ചെടുത്തിട്ട് ഒരു കലത്തിനകത്ത് സൂക്ഷിക്കും. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം കൂടി ഉരുക്കും. അതാണ് നെയ്, നമ്മുടെ നെയ് പോലെയല്ല അവരുണ്ടാക്കുന്നത്. അതിനൊരു വാടയുണ്ട് കേട്ടോ, എൻ്റെ പപ്പായുടെ ഭാഷയെ പറഞ്ഞാൽ ചെവി പഴുത്ത വാട പോലെ അതിൻ്റെ വാട. പക്ഷേ അവരെ സംബന്ധം നെയ്യാണ്. ഇത് വർഷത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ ഒരു കലത്തിനകത്ത് കൊണ്ടുപോയിട്ട് വിൽക്കുന്നു. എന്നിട്ട് അവിടുന്ന് അവർ വാങ്ങിക്കുന്ന 2-3 സാധനങ്ങളുണ്ട്. 1 ഉപ്പ് 2 തീപ്പെട്ടി 3 വസ്ത്രം, ഇത് മാത്രമേ ഉള്ളൂ അവർ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങൾ. അപ്പോൾ ഈ സ്ത്രീ എനിക്ക് ചായ ഉണ്ടാക്കി തന്നു. ചായക്കകത്ത് പാല്, അവർക്ക് പശുക്കളുണ്ട്, പിന്നെ തേയിലേക്ക് പകരം അവിടുത്തെ ഒരുമാതിരി വേരാണ്, എൻ്റെ ഓഫീസ് മുറിയിൽ ഇരിപ്പുണ്ട് അതിൻ്റെ ആ തടി, അതിൻ്റെ വേരാണ് അവർക്ക് മസാല, എല്ലാം പലതിൻ്റെയും വേരുകളാണ്. അതിട്ട് തിളപ്പിച്ച് അവർ ചായ തന്നു. എനിക്ക് വലിയ ഇഷ്ടമാണ് അത് കുടിക്കാൻ.
കാരണം ചൂടുകാലത്ത് കുടിച്ചാൽ തണുപ്പും തണുപ്പ് കാലത്ത് കുടിച്ചാൽ ശരീരത്തിന് ചൂട് കാണും. നല്ല ഒന്നാം തരമാണ്, നല്ലൊരു ഒരുമാതിരി ചുവന്ന നിറമാണ്, റോസ് കളറാണ്. അവരെൻ്റെ കയ്യിലോട്ട് തന്ന്. ഞാൻ പറഞ്ഞ, അമ്മച്ചി ഇതിനകത്ത് ഏതാണ്ട് കിടക്കുന്നില്ലോ കറുത്ത്? ഒന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞ, ആണ്ട് കിടക്കുന്നു. ഓ അതോ, അത് സാരമില്ല. ഞാൻ അവർ ആ വിരലിട്ടിട്ട് എടുത്തു കളയാൻ. ഞാൻ കൈക്ക് കയറി പിടിച്ചു. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇതാണ്ട് ഇവിടെ ആണ്ട് കറുത്തിരിക്കുന്നത് ഇതെന്തോ? ആ അതെന്തോ, ചാണകം ഇല്ല. ഞാൻ ഇന്നലെ ചാണകം മാരിയതാ. ചാണകം വലിയ പ്രശ്നമല്ലാത്ത സ്ത്രീ. പക്ഷേ ഞാൻ ആ ചായ കുടിച്ചു, അവരുണ്ടാക്കി തന്ന ചപ്പാത്തി കഴിച്ചു, അവരുടെ ആഹാരം കഴിച്ചു. അവരുടെ കൂടെ കട്ടിലയിൽ ഞാൻ അവിടെ മുറ്റത്ത് കിടന്നുറങ്ങി, മുറ്റത്ത് വരാന്തയിൽ കിടന്നുറങ്ങി. അവിടുത്തെ അപ്പച്ചൻ്റെ കൂടെ, വലിയപ്പച്ചൻ്റെ കൂടെ, ആളപ്പുറത്ത്, ഞാൻ ഇപ്പുറത്ത് കിടന്നുറങ്ങി. എന്ത് സംഭവിച്ചെന്നറിയാം? അതിൻ്റെ മൂന്നാമത്തെ യാത്രയിൽ ആ വല്യമ്മച്ചെ അവിടെയുള്ള അമ്പലത്തിലെ കുളത്തിൽ കൊണ്ടുപോയി സ്നാനപ്പെടുത്താനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഞാൻ വീട്ടിലിരുന്നെങ്കിൽ സാധിക്കത്തില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ എനിക്ക് വേണമെങ്കിൽ കുറച്ച് പുസ്തകമൊക്കെ വിറ്റും വെച്ച് നല്ല ചപ്പാത്തിയൊക്കെ അടിച്ചെന്നെങ്കിൽ സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങാമായിരുന്നു. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഏകദേശം 20 കിലോമീറ്റർ നടന്ന് ഞാൻ അവിടെ വീണ്ടും വീണ്ടും പോയത് കാരണം സേർസുണ്ടിൽ ഇന്ന് ഒരു സഭയുണ്ട്, ഇന്ന് നല്ലൊരു സഭയുണ്ട്. എങ്ങനെ സംഭവിച്ചു? ഞാൻ പോയി ആ വല്യമ്മച്ചി ആദ്യം സ്നാനപ്പെടുത്തി. പിന്നെ ബാക്കി പലരും പലരും സ്നാനപ്പെട്ടു. ഒരു കഥയുടെ അത് സംബന്ധിച്ച് ഓർമ്മ വരികയാണ്. കുറ്റപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തിരുവല്ലയിൽ. അവിടുത്തെ കുറ്റപ്പുഴ പ്രയർ പാർട്ട്നേഴ്സ് ഫെലോഷിപ്പ് എന്നാണ് തോന്നുന്നു പേര്. അവർ രണ്ടുപേര് സുവിശേഷ വേലക്കാരായിട്ട് ഉധംപൂരിൽ പാസ്റ്റർ പി എം തോമസിൻ്റെ അടുക്കിലേക്ക് അയച്ചു, ലാലുവും അബ്രഹാമും. അബ്രഹാം ഇപ്പോഴും ഉണ്ട്, ലാലു മരിച്ചുപോയി. ലാലുവും ഞാനും കൂടെ അടുത്ത യാത്രയ്ക്ക് പോവുകയാണ്. ഞാൻ ആ ചെറുപ്പക്കാരനെ കൂടെ വിളിച്ചു, വാ വന്നാട്ടെ നമുക്ക് പോവാം. ഒരു ആവേശം കിട്ടുമല്ലോ, എനിക്ക് വേറെ ആളുകളുടെ കൂടെ പോകുന്നത് ഇഷ്ടമല്ല. പക്ഷേ ആ ചെറുപ്പക്കാരനൊരു ആവേശം കൊടുക്കാനായിട്ട് ഞാൻ ആ ചെറുപ്പക്കാരനുമായിട്ട് പോവുകയാണ്. ഞങ്ങളവിടെ ചെന്നു, ഈ പറഞ്ഞ വല്യമ്മച്ചയുടെ വീട്ടിൽ കിടക്കി ഞങ്ങളുടെ ബാക്ക് പാക്കൊക്കെ വെച്ചു. അതിനപ്പുറത്ത് നല്ല ഒരു കാട്ട് ആറുണ്ട്, ആറെന്ന് പറയുന്നത് തോടുണ്ട്. അവിടെ വലിയ പാറയാണ്. അവിടെ ചെന്നിരുന്നു ഞാൻ വേദപുസ്തകം വായിക്കുകയാണ്. അതിനപ്പുറത്താണ്, നേരെ മുകളിലാണ് ഒരു ക്ഷേത്രം. അവിടെയാണ് ഞാൻ അമ്മച്ചിയെ കുളത്തിനകത്ത് സ്നാനപ്പെടുത്തിയത്. ഞാനവിടെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് ഒരു സന്യാസി അതുവഴി വന്നു. ഈ അമ്പലത്തിൽ വന്നിരിക്കുന്ന അത്ഭുതമായിട്ട് വന്നതാണ് സന്യാസി. സന്യാസി അതുവഴി വന്നു, നല്ല മസിലുള്ള ശരീരം, ഉറച്ച ശരീരം, മുണ്ട് തട്ടുടുത്തിരിക്കുന്നു, വേറെ തലയിൽ തോളയിലൊരു തുണിയുണ്ട്, തലയിൽ ഇങ്ങനെ വലിയ ജട, വല്ല ജട ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അയാൾ ഇങ്ങോട്ട് നമ്മൾ ചെന്നൈ ഒന്ന് നോക്കി. ഞാൻ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട മനുഷ്യ പർവ്വത്തിലെങ്ങും അങ്ങനെയുള്ളവരെ കാണത്തില്ല. അയാൾ എൻ്റെ അടുക്കോട്ട് വന്നു ചോദിച്ചു, നിങ്ങൾ ആരാണ്? കുറച്ച് ദൂരം തുടങ്ങി പോനെയാ വലിയ തൻ്റെ അടുത്തോടെ ചോദ്യം. ഞാൻ പറഞ്ഞു, ഞാൻ കട്ടറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വന്നാ. അയാൾ സംസാരിച്ചു, നിങ്ങൾ കട്ടറക്കാരല്ല, നിങ്ങളുടെ ഭാഷ കേൾക്കുമ്പോഴറിയാൻ നിങ്ങൾ തെക്കേ ഇന്ത്യയിൽ നിന്ന് വന്നവരാണ്. ഞാൻ പറഞ്ഞതെ, ഞങ്ങൾ ജനിച്ചത് അവിടെയാണ്, പക്ഷേ ഞാനിപ്പോൾ കട്ടറായി താമസിക്കുന്നു. ഇവിടെ എന്തിനാ വന്നേ? ഞാൻ പറഞ്ഞു, എനിക്കറിയാം അപകടമാണ്, സന്യാസിയാണ്. തന്നെയല്ല, അയാളുടെ കയ്യിൽ ഈ പരശുനാമൻ എറിഞ്ഞ ഒരു കോടാലി ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു കോടാലി, കൈക്കോടാലി കിടപ്പുണ്ട്, പരശു പോലെ ഒരു കോടാലി. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആൾ ഉപദേശിക്കുകയാണ്, കള്ളു കുടിക്കരുത്, ചീത്ത പറയരുത്, പാപം ചെയ്യരുത്, ഒരിക്കൽ നമ്മൾ മരിക്കും, ഈശ്വരൻ്റെ അടുക്ക പോവും, അവിടെ കണക്ക് പറയേണ്ടി വരും. അയാൾ എന്നേക്കാൾ ബുദ്ധിയുള്ളവനായിരുന്നു. അയാൾ ചോദിച്ചു, നിൻ്റെ ധർമ്മ പുസ്തകം ഏതാണ്? നിൻ്റെ ധർമ്മ പുസ്തകം ഏതാണ്? എന്തോ പറയണം. ഞാൻ പറഞ്ഞു, ബൈബിൾ. അയാൾ കൈക്കോടാലി കഴിഞ്ഞെടുത്തു. ആഹാ, തെക്കേ ഇന്ത്യയിലുള്ളവരെയൊക്കെ നിങ്ങൾ ക്രിസ്ത്യാനികളാക്കി, ഇപ്പോൾ വടക്കേ ഇന്ത്യയെ വന്നിരിക്കുന്നതാണ്ട പർവ്വതത്തിനും ഇവിടത്തില്ല. നിൻ്റെ കഴുത്ത് ഞാൻ കൂതിയിട്ട് താഴോട്ടൊരു ഏറിയെറിഞ്ഞാൽ നീ അവിടെ 2000 അടി താഴെ ചെന്ന് വീഴും. നീ ഇവിടെ വന്നെന്നുള്ളതിന് ഒരു തെളിവുമില്ല. നിൻ്റെ അവസാനത്തെ ദിവസമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 17 വയസ്സ് കാണും ലാലുവിന്. ലാലു പെട്ടെന്ന് എൻ്റെ പുറകിൽ വന്നുകൊണ്ട് പറഞ്ഞു, അങ്കിള്, 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 അയാൾ നമ്മളെ കൊല്ലും. ഞാൻ ഭയപ്പെട്ടോ? ഇല്ലെന്നാണ് എൻ്റെ വിചാരം. ഞാൻ നിർവികാരനായിരുന്നു, നിർവീര. ഐ വാസ് ഫ്രോസൺ. പേടി കൊണ്ടല്ല, അയാൾ വരികയാണ്, അടുത്ത് വരികയാണ്. പെട്ടെന്ന് എവിടെ നിന്നറിയാൻ വയ്യാത്ത ഒരു അതികായകനായ ഒരു മനുഷ്യൻ, നല്ല മസിലുള്ള ഒരു മനുഷ്യൻ, നല്ല വെളുത്ത്, മറ്റേ മനുഷ്യൻ കറുത്ത ഒരു മനുഷ്യനാണ്, ഒരു വെളുത്ത ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വന്നിട്ട് അയാളെ കയറി ഉറുപ്പടക്കം അങ്ങ് പിടിച്ചു. പിടിച്ചു വെച്ച് പറഞ്ഞാൽ അവരെ വിട്ടേരാ, അവർ നല്ല മനുഷ്യരല്ലയോ, അവരെ വിട്ടേരാ. ബാ, അയാളെ വിളിച്ചുകൊണ്ട് അങ്ങ് പോയി. അയാളിങ്ങനെ നോക്കിക്കൊണ്ട് ക്രൂരമായ മുഖത്തോടെ
അയാൾ അങ്ങ് പോയി അമ്പലത്തിലേക്ക് പോയി. ഞാനെല്ലാവരും കൂടെ വേഗത്തിൽ തന്നെ മറ്റേ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് വിവരം പറഞ്ഞു. അവർ പറഞ്ഞു, അയ്യോ ആ സന്യാസി ഭയങ്കരനാണ് കേട്ടോ, അയാൾ ഈയിടയ്ക്ക് വന്നതാണ്, ഭയങ്കരമാണ്, ഇവിടെ വന്ന് രൂപ ചോദിക്കും, രൂപയല്ല അവൾ അരി ചോദിക്കും, ഗോതമ്പ് മാവ് ചോദിക്കും, എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അയാൾ കോടാലി എടുത്ത് ഞങ്ങളെ ഭയപ്പെടുത്തും, അയാൾ ഭയങ്കരമാണ്, ഭയങ്കര ക്രൂരനാണ്. ഞാൻ പറഞ്ഞു, ഇതുപോലെ ഒരു വെളുത്ത ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ഇല്ല. ഇവിടെ അടുത്ത് 13 വീടുകളുണ്ട്. ഈ 13 വീടുകളിലെങ്ങും അങ്ങനെ ഒരു മനുഷ്യനില്ല. ഇനി പറയുന്നത് കേട്ടാട്ടെ. അയാൾ എന്താ പറഞ്ഞത്? അവർ നല്ല അയക്ക് ഞങ്ങളെ അറിയാമായിരുന്നു. അന്ന് എനിക്ക് ബോധം വന്നില്ല, പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അതാരായിരിക്കാം? ദൈവദൂതനായിരിക്കാം. എനിക്കൊരു കാര്യമറിയാം, ദൈവം നിന്നെ അയക്കുമ്പോൾ അവൻ അയക്കുക മാത്രമല്ല, അവൻ നിൻ്റെ കൂടെ വരുന്നവനാണ്. നിൻ്റെ അപകടത്തിൽ അവൻ നിന്നെ കാത്തുകൊള്ളും. നീ കരയുമ്പോൾ നിൻ്റെ ഏങ്ങലടി അവൻ കേൾക്കും. നീ വിളിക്കുന്നതിന് മുമ്പ് അവൻ നിനക്ക് മറുപടി തരും. ഒരു മിനിറ്റ് കൂടെ താമസിച്ചു പോയിരുന്നെങ്കിൽ അയാളെ ആ കൈക്കോടാലി ആ പരശു എൻ്റെ കഴുത്തിൽ വീഴുമായിരുന്നു. എന്നെ ദൈവം രക്ഷിച്ചു. ഇന്ന് അതുകൊണ്ട് ഞാൻ പോക്ക് നിർത്തിയോ? ഇല്ല, പിന്നെയും പോയി, പിന്നെയും പോയി, പിന്നെയും പോയി, മാസത്തിൽ ഓരോ പ്രാവശ്യം പോയി. ഇന്ന് അവിടെ നല്ല ഓരോ ഉറച്ച സഭയുണ്ടായത് പോയതുകൊണ്ടാണ്. നാമം പോയാൽ, കഷ്ടപ്പെട്ടാൽ, ബുദ്ധിമുട്ടിയാൽ, നടന്നാൽ, വേദന സഹിച്ചാൽ, ഓടേണ്ടി വന്നാൽ ഓടിയാൽ, നാളെ മറ്റൊരു ദിവസം അവിടെ സഭയുണ്ടാകും. ആര് പോകും? ഇന്ന് നാം പോകുന്നു. എവിടെ പോകുന്നു? നമ്മുടെ ദർശനം തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ ഉള്ളൂ, അതിനപ്പുറത്തോട്ടില്ല. പാലക്കാടുള്ളവർക്ക് പാലക്കാട് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തോട്ടുള്ള ഒരു ഗ്രാമത്തിലേക്ക് നമുക്ക് പോകണമെന്ന് ആഗ്രഹമില്ല. കണ്ണൂരിലുള്ളവർക്ക് കണ്ണൂരും പരിസര പ്രദേശവും ഉള്ളൂ, അപ്പുറത്തൊരു ഗ്രാമത്തിൽ പോകണമെന്ന് ആഗ്രഹമില്ല. നാം പോകാം. നമ്മുടെ മക്കളെ നമ്മൾ അയക്കുന്നു. നമ്മുടെ മക്കളെ എവിടത്തേക്ക് അയക്കുന്നു? ബോംബെയിലേക്ക് അയക്കുന്നു, ഗൾഫിലേക്ക് അയക്കുന്നു, അമേരിക്കയിലേക്ക് അയക്കുന്നു, ജർമ്മനിയിലേക്ക് അയക്കുന്നു, ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് പോകാൻ നമുക്ക് മനസ്സില്ല. നമ്മുടെ മക്കളെ പഠിക്കുവാനായിട്ട് നമ്മൾ ചാണ്ടികളിലേക്ക് അയക്കുന്നു, ലക്നൗവിലേക്ക് അയക്കുന്നു, അലഹബാദിലേക്ക് അയക്കുന്നു, നമ്മുടെ മക്കളെ പട്ടാളത്തിൽ ചേർത്ത് അയക്കുന്നു, ലോകം മുഴുവൻ കറങ്ങുന്നു. പക്ഷേ സുവിശേഷമായിട്ട് പോകാൻ ആളുകളില്ല. നാം പോയിരുന്നെങ്കിൽ 100 വർഷത്തിന് മുമ്പ് പോയിരുന്നെങ്കിൽ, 180 വർഷത്തിന് മുമ്പ് പോയിരുന്നെങ്കിൽ, 200 വർഷത്തിന് മുമ്പ് പോയിരുന്നെങ്കിൽ, നമ്മുടെ പിതാക്കന്മാർ പോയിരുന്നെങ്കിൽ, നമ്മൾ പോയിരുന്നെങ്കിൽ, സഭകൾ ഇല്ലാത്തരത്തിൽ എല്ലായിടത്തും സഭകൾ ഉണ്ടാകുമായിരുന്നു. ഇറ്റ് ഇസ് ടൂ ലേറ്റ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ടു ലേറ്റ്. ഇറ്റ് ഇസ് ലേറ്റ്, വി ആർ ഓൾറെഡി ലേറ്റ്. നാം താമസിച്ചു പോയി, പക്ഷേ വളരെ താമസിച്ചു പോയിട്ടില്ല. ഇപ്പോഴും വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. അത് പതുക്കെ കിറുകിറ ശബ്ദത്തോടെ അടയുന്നതിന് മുമ്പ് നമുക്ക് പോകാം, സുവിശേഷം പ്രസംഗിക്കാം. യേശുവിനെ പറ്റി കേട്ടിട്ടില്ലാത്തവരുടെ യേശുവിനെ പറ്റി പറയാം. ഭാരതം ദൈവശബ്ദം കേൾക്കട്ടെ. നാം പോകണം, നമ്മുടെ മക്കളെ അയക്കണം, പോയിരിക്കുന്നവരെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പോകാം. ഭാരതം ദൈവശബ്ദം കേൾക്കട്ടെ.